ടേസ്റ്റ് ടൈമിന്റെ ഒരു പുത്തൻ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മഴ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നോസ്റ്റാൾജിയ ഉണർത്തുന്ന ഒന്നാണ്. മഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ കുട്ടിക്കാലം തന്നെയാണ്. മഴയത്ത് കൊട പിടിച്ച് സ്കൂളിൽ പോകുന്നതും ഫ്രണ്ട്സിനോടൊപ്പം മഴവെള്ളത്തിൽ കളിക്കുന്നതും മഴയുള്ള വൈകുന്നേരങ്ങളിൽ ഉമ്മർത്തിരുന്ന് ചൂട് ചായ കുടിക്കുന്നതും ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഇന്നും മായാത്ത ഓർമ്മകളാണ്. നോസ്റ്റാൾജി ഉണർത്തുന്ന ഒരു പിടി നല്ല വിഭവങ്ങളുമായി ടേസ്റ്റ് ടൈമിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം. നമസ്കാരം. നമ്മളൊക്കെ എത്ര വലുതായാലും അമ്മ വെക്കുന്ന ചില വിഭവങ്ങളുണ്ട്, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിന്റെ രുചി, അതിന്റെ സ്വാദ്, അതിന്റെ നിറം ഒക്കെ മനസ്സിൽ ഇങ്ങനെ തങ്ങി തങ്ങി നിൽക്കും. ഭാര്യ എത്ര മല മറിച്ച് ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുത്താലും എന്റെ അമ്മ വെക്കുന്ന ആ ടേസ്റ്റ് അതത്ര ആയില്ല എന്ന് ഭർത്താവ് പറയുമ്പോൾ ഭാര്യക്ക് ഇച്ചിരി കുശുമ്പ്, അതായത് അമ്മയോടുള്ള സ്നേഹമുണ്ട്, ഒപ്പം ഭാര്യക്ക് ഇച്ചിരി കുശുമ്പ് വരാറുണ്ട് അല്ലെ. എന്ന് പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന എൻ്റെ അമ്മ വെക്കുന്ന ഒരു വിഭവമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ചീരപ്പിടി. ഓക്കെ, അപ്പൊ ചീരപ്പിടി ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ചീര വേണം, അരിപ്പൊടി വേണം, ഉള്ളി വേണം, പെരിഞ്ചീരകം വേണം, ഗരം മസാല വേണം, പച്ചമുളക് വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തേങ്ങ, തേങ്ങാപ്പാല്, ഇതൊക്കെ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ചീരപ്പിടി വേഗം റെഡിയാക്കാം. ടേസ്റ്റ് ടൈമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പതിവ് പോലെ തന്നെ വീട്ടിൽ നിന്നും എപ്പോഴും ലഭ്യമാവുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. സോ തുടങ്ങാം. അപ്പൊ എന്തായാലും നമ്മള് അടുപ്പ് കത്തിച്ചു വെച്ചു. ഇനി നമുക്ക് കുറച്ച് വെള്ളം എടുക്കാം. വെള്ളത്തിന്റെ അളവ് എത്രയാണോ അത്ര തന്നെയാണ് നമ്മൾ പൊടി എടുക്കേണ്ടത്. ഏകദേശം ഒരു ഗ്ലാസ്സിന് മെഷർ ചെയ്യാം. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ ഒരു ഗ്ലാസ് പൊടി. ഈ അളവൊക്കെ ഒത്തിരി മുമ്പ് നമ്മൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ വെള്ളം വെച്ചു. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ്, ആ പൊടി വാട്ടുമ്പോൾ ആ പൊടിക്ക് ഒരു ഉപ്പ് രസം കിട്ടാനുള്ള കുറച്ച് ഉപ്പ് ഇട്ട ശേഷം ഇത് തിളക്കുമ്പോൾ നമുക്ക് ഇതിലോട്ട് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ പൊടി എടുത്തത്, അതേ വെള്ളം എടുത്തത്, അതേ അളവിൽ നമുക്ക് പൊടി എടുത്ത് അതിലോട്ട് ചേർക്കാം. പൊടിയിട്ട ശേഷം ഒന്ന് ചെറുതായിട്ട് തീ കുറച്ച് വെച്ച് ഇത് നല്ലപോലെ ഇളക്കാം. ഓക്കെ, ഇത് നല്ലപോലെ ഇളക്കിയതിലോട്ട് അതോടൊപ്പം തന്നെ നമ്മൾ തേങ്ങയും പെരിഞ്ചീരകവും ഒരു ഉള്ളിയും, അതായത് തേങ്ങ ആവശ്യത്തിന് ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ മതിയാവും, ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം മതി. അതിൻ്റെ കൂടെ ഒരു ഉള്ളിയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചതച്ച് വെച്ചത് ഇതിലോട്ട് ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മാവിന്, അതായത് ഈ അരിപ്പൊടി വാട്ടിയതിലോട്ട് തേങ്ങയുടെയും ഉള്ളിയുടെയും പെരിഞ്ചീരകത്തിൻ്റെയും ഒക്കെ രുചി വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് നേരിയ തീയിൽ വെച്ച് 1 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ശരിക്കും ചില സമയത്ത് വറുത്ത പൊടിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ വെള്ളം വെക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് കുറച്ച് വെള്ളം കൂടുതൽ വെച്ച് തിളപ്പിച്ച് കുറച്ച് മാറ്റി വെച്ച് അങ്ങനെ പല അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്യാം. കാരണം പാചകം നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നതോറും പല കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് കൊണ്ട് പഠിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് സ്വന്തം കണക്ക് വെച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പൊടി വാട്ടിക്കഴിഞ്ഞു. ഇനി നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുത്ത് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ പിടി, നമ്മൾ ചിക്കൻ പിടി അതുപോലെ മീൻ പിടി ഒക്കെ വെക്കുമ്പോൾ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കും. അതുപോലെ ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഓക്കെ, എന്നാലും നമ്മുടെ പൊടി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടിട്ട് മെല്ലെ ഇത് കുഴച്ചെടുക്കാം. ചെറുതായിട്ട് ഒരു ബൗളിൽ ചെറുതായിട്ട് കുറച്ച് തണുത്ത വെള്ളം വെച്ചിട്ട് നമ്മളിത് കുഴക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം ഇടക്ക് കൈ ചൂടാവുമ്പോൾ, ചൂടാറുന്നതിന് മുമ്പ് നമ്മളിത് കുഴക്കണം. അപ്പോൾ കൈ നമ്മുടെ ഇത്തിരി ഒന്ന് ചൂടായാൽ നമുക്ക് ഈ വെള്ളത്തിൽ പതുക്കെ ഒന്ന് തൊട്ട് ഇത് കുഴച്ചെടുക്കാം. എന്തായാലും മാവ് നന്നായിട്ട് കുഴച്ച ശേഷം ചെറിയ 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 ഉരുളകളാക്കി നമുക്കിത് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, സിമ്പിളാണ്.
കുറച്ച് 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 വളരെ ചെറിയ ക്വാണ്ടിറ്റി എടുത്ത് ചെറിയ ഇതിലും ചെറുതായിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷെ ഒരുപാട് സമയം എടുക്കും. അപ്പം നമ്മളൊരു മീഡിയം സൈസ് ആക്കി എടുത്ത് ഉരുട്ടി അങ്ങോട്ട് ചെയ്യാം. വേണമെങ്കിൽ കയ്യിലൊരു തുള്ളി എണ്ണയൊക്കെ ഇട്ട് തടവിയതിന് ശേഷം ആക്കുകയാണെങ്കിലും പെട്ടെന്ന് ഇതുപോലെ ഉരുട്ടിയെടുക്കാൻ പറ്റും. അങ്ങനെ ചീരപ്പിടിയുടെ പിടി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓക്കെ, 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യമേ തന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് നമുക്ക് ഇതിലോട്ട് ഇടാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. എന്നിട്ട് കുറച്ച് ഉള്ളി, അതായത് ഒരു 1/4 കിലോ ചീരയാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ അതിലോട്ടൊരു 10 ഉള്ളി മതിയാവും. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ഇട്ട് വട്ടത്തിൽ അരിഞ്ഞ ഉള്ളിയാണ് ഉള്ളി ഇട്ട് ഒന്ന് ചെറുതായിട്ട് സോർട്ട് ചെയ്തെടുക്കുക. ോട്ട് കുറച്ച് ഒരു 2 പച്ചമുളക് ഇടാം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. ചീര നമുക്കറിയാം പെട്ടെന്ന് വാടും. ചീര വാടാൻ അധികം സമയമൊന്നും വേണ്ട. ചീര വാടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഗരം മസാല ഇടാം. ഇച്ചിരി മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് സോൾട്ട് ചെയ്ത് എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം തിളച്ചു വന്നു. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ പിടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിലോട്ട് പിടിയിട്ട് ചീരപ്പിടി വേവാൻ വെച്ചിരിക്കുകയായിരുന്നു. കണ്ടില്ലേ, ഏകദേശം വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ട്. ഇനി ഇടക്കിടക്ക് നമ്മൾ ഇളക്കി കൊടുക്കരുത്, കാരണം നമ്മുടെ പിടി ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഇതിലോട്ട് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മുടെ ചീരപ്പിടി റെഡി ആയിരിക്കുകയാണ്. നമുക്കിത് സെർവ് ചെയ്യാം. ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് 1 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് അരിപ്പൊടി, ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് വാട്ടിയെടുക്കുക. അതിലോട്ട് അരച്ച തേങ്ങയും ഒരു ഉള്ളിയും പെരിഞ്ചീരകവുമായിട്ട് ചതച്ച് വെച്ചത് 1 കപ്പ് അതും കൂടി ആഡ് ചെയ്ത് അടുപ്പിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 1-2 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം അത് നന്നായിട്ട് ചെറു ചൂടോടെ കുഴച്ചെടുത്ത് ചെറിയ ഉരുളകളാക്കി പിടി പരുവത്തിൽ ഒരു ബൗളിലോട്ട് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി, ഒരു 10 ചെറിയ ഉള്ളി പൊടി പൊടിയായിട്ട് അരിഞ്ഞത് അതുകൂടി ഇട്ട് സോർട്ട് ചെയ്ത് അതിലോട്ട് പച്ചമുളകിട്ട്
പിന്നെ ചീരയിട്ട് ഒന്ന് വഴറ്റി ഒരു നുള്ള് ഉപ്പും ഗരം മസാലയും ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലോട്ട് ഒന്നോ ഒന്നര ഗ്ലാസ് ഒരു 150 ml വെള്ളം ഒഴിച്ച് തിളച്ച് വരുമ്പോൾ അതിലോട്ട് നമ്മുടെ പിടിയെല്ലാം ഇട്ട് ഒരു ചെറിയ തീയിൽ വെച്ച് ഒരു 2-3 മിനിറ്റ് വേവിച്ച ശേഷം, കാരണം ഓൾറെഡി ഇത് കുക്ക്ഡ് ആണ്, ഒന്നുകൂടെ വേവിച്ച ശേഷം കുറുകിയ തേങ്ങാപ്പാല് കുറച്ചൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറു ചൂടോടെ നമുക്ക് വിളമ്പാം. കണ്ട, നമ്മുടെ ചീരപ്പിടി റെഡി ആയിരിക്കുകയാണ്. ഉറപ്പായിട്ടും എല്ലാവരും ചീരപ്പിടി ട്രൈ ചെയ്ത് നോക്കണം. അത്രയും സ്വാദേറിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. എന്തായാലും പോകാൻ വരട്ടെ, അടുത്ത വിഭവവുമായിട്ട് ഞാൻ ഉടനെ വരുന്നുണ്ട്. ഈ ഒരു ടേസ്റ്റി ഡിഷ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഞ്ചാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അതിലെ മെയിൻ വിഭവമാണെങ്കിൽ ബ്രോക്കലിയാണ്. കഴുകി നല്ലപോലെ അടുത്തി വെച്ച ബ്രോക്കലി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, ബ്രൊക്കോളിക്ക് ഞാൻ പറയാം, നമുക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഒത്തിരി ഇതുണ്ട് ബ്രൊക്കോളിക്ക്. അതുപോലെ തന്നെ ആൽമണ്ട്സ് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. സോ ആദ്യത്തെ റെസിപ്പി കണ്ടില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. മറ്റൊരു ഡിഷ് റെഡിയാണ്, എന്താണെന്ന് നമുക്ക് കാണാം. അപ്പോൾ അടുത്ത വിഭവമാണ് ഇത്. നമ്മളൊരു ഹെൽത്തി ഡിഷാണ് ചെയ്യാൻ പോകുന്നത്. ബ്രൊക്കോളി നമുക്ക് എല്ലാവർക്കും അറിയാം, കാരണം ഇന്ന് എല്ലാവരും ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആണ്. കാരണം 5 സൂപ്പർ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ അതിലത്തെ ആദ്യത്തെ 2 എണ്ണം ബ്രൊക്കോളിയും ആൽമണ്ടും ആണ്. അപ്പോൾ നമ്മളിതിൽ ബ്രൊക്കോളിയും ആൽമണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എല്ലാവർക്കും ഭക്ഷണം പല തരത്തിൽ, വിഭിന്ന തരത്തിൽ നമുക്ക് അവൈലബിൾ ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും നല്ല ഫുഡ്, ആരോഗ്യകരമായ ഫുഡ്, ഹെൽത്തി ഫുഡ് കഴിച്ച് നമുക്കൊരു ഡയറ്റ് ഫോം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്നും എന്താ പറയുക, പ്രായമാവാതെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ടോണായി അസുഖങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടി നമ്മൾ ഹെൽത്തിയായി, നമ്മൾ ഒത്തിരി അങ്ങോട്ട് എന്താ പറയുക വണ്ണം വെക്കുക അങ്ങനെയൊന്നും കൺട്രോൾ ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആരോഗ്യകരമായിട്ട് ഭക്ഷണം കഴിക്കുക, അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. കാരണം നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുപോലെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ലഞ്ചാണ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ബ്രൊക്കോളി വേണം, ക്യാരറ്റ് വേണം, ചിക്കൻ വേണം, ബീൻസ് വേണം, ആൽമണ്ട്സ് വേണം, ആപ്പിൾ വേണം, പിന്നെ പാഴ്സ്ലി ലീഫ് വേണം, അതുപോലെ ലെറ്റ്യൂസ് വേണം, ചൈനീസ് ക്യാബേജ് വേണം. അപ്പോൾ ദാ ഒരു പാൻ വെച്ച് വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് നമുക്ക് വേഗം തുടങ്ങാം. കുറച്ച് ഉപ്പിട്ട് അതുപോലെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടി, അതിലോട്ട് ഫ്രഞ്ച് ബീൻസൊക്കെ കിട്ടും, അതാവുമ്പോൾ കുറച്ചുകൂടെ ടെൻഡറാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനത്തെ ബീൻസൊക്കെ കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ നാടൻ ബീൻസ് ഇട്ടാലും മതി. ബീൻസ് ഇട്ടു, അതുപോലെ തന്നെ ബ്രൊക്കോളി നമുക്കിതിൻ്റെ ആ ഒരു ക്ലസ്റ്റേഴ്സാണിത്, എതിളുകളാണ്. അത് പതിയെ നമുക്കിത് അടർത്തിയെടുത്ത് അതുകൂടെ നമുക്ക് ഇതിലോട്ട് ഇടാം. തീരെ ചെറുതാക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ഓവർ കുക്കിങ്ങും ചെയ്യാൻ പാടില്ല, ഇത് പച്ചയ്ക്കും കഴിക്കാവുന്നുള്ളൂ. നമുക്ക് പാർക്ക് കുക്കിംഗ്, അതായത് കുറച്ച് കുക്ക് ചെയ്തിട്ടും സ്റ്റീം ചെയ്തിട്ടും ഒക്കെ നമ്മൾ സാലഡ്സിലൊക്കെ ഒത്തിരി ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, അപ്പം നമുക്കിത് പതുക്കെ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇതുപോലെ അടർത്തിയെടുക്കാവുന്നുള്ളൂ. കഴുകി നല്ലപോലെ അടുത്തി വെച്ച ബ്രൊക്കോളി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ടിട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, ഇത് ഇവിടെ ആകുന്ന സമയത്ത് നമുക്ക് മീൻ വൈൽ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം. നമുക്ക് ആദ്യമേ തന്നെ ഒരു പാത്രം ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇതിലോട്ട് ഇടാം. അതുപോലെ തന്നെ നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഇടാം. ഇത് ഒരു നേരത്തെ നമ്മുടെ മീലാണ്. അപ്പം നമ്മൾ പാകത്തിന് ആവശ്യത്തിന്, നമ്മുടെ വിശപ്പ് കെടാൻ പാകത്തിന് നമ്മൾ ഇതിലോട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ആപ്പിൾ ഇടാം. പിന്നെ നമുക്ക് പാഴ്സ്ലി ലീഫ് ഉണ്ട്, പാഴ്സ്ലി ലീഫ് ഇതിലോട്ട് കുറച്ച്, നമ്മളിപ്പോൾ വേപ്പിലേക്ക് ഇടുന്നത് പോലെ തന്നെ പാഴ്സ്ലി ലീഫ് ഇതിലോട്ട് ഇടാം. അതിൻ്റെ ഒരു ടേസ്റ്റ്
നല്ല ടേസ്റ്റാണ്. അതിനുശേഷം ഇതിലോട്ട് ആൽമണ്ട്സ് ഉണ്ട്, ആൽമണ്ട്സ് ഇടാം. പിന്നെ നമ്മുടെ ഈ ബ്രോക്കോളിയും ബീൻസും കൂടി ഇട്ട് നല്ലപോലെ കുഴച്ച് അതിലോട്ട് ലൈമും ഉപ്പും കുരുമുളകും കൂടി ഇട്ട് ടോപ്പപ്പ് ചെയ്താൽ ഇത് നല്ലൊരു മീലാണ്. ശരിക്കും ആവശ്യത്തിന് നമുക്ക് വിശപ്പ് കെടാവുന്ന, അതായത് ബ്രോക്കോളിക്ക് ഞാൻ പറയാം, നമുക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഒത്തിരി ഇതുണ്ട് ബ്രോക്കോളിക്ക്. അതുപോലെ തന്നെ ആൽമണ്ട്സ് നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. മാത്രമല്ല ഓർമ്മശക്തി നിലനിർത്താനും ഒക്കെ ഇൻഫ്ലമേഷൻ അതിനൊക്കെ നല്ലതാണ് ബ്രോക്കോളി കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു വിദേശ നാടുകളിൽ ഒത്തിരി ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വെജിറ്റബിളാണ് ബ്രോക്കോളി. ശരിക്കും നമ്മളിവിടെ ഉപയോഗിച്ച് വന്നത് വളരെ വൈകിയാണ്, പക്ഷേ ഇപ്പോൾ ആളുകൾക്കെല്ലാം ബ്രോക്കോളിനെ കുറിച്ചുള്ള ആ ഒരു ബോധ്യമുണ്ട്. അപ്പോൾ എല്ലാവരും ബ്രോക്കോളി ഇപ്പോൾ വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്രോക്കോളിയും ബീൻസും റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് എല്ലാം ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഒരു ആൽമണ്ട്സ്, ഒരു അഞ്ചാറ് ആൽമണ്ട്സ് എടുത്ത് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതിടാം. ബ്രോക്കോളി ടു, ബീൻസ് ടു, ആപ്പിൾ ഇട്ടിട്ടുണ്ട്, ചിക്കൻ ഇട്ടിട്ടുണ്ട്, ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ആയി നല്ലൊരു മീലാണിത്. ഇനി ഇത് ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ലെമൺ ജ്യൂസ്. കുറച്ച് ഉപ്പിടാം, ഓക്കെ. അതുപോലെ തന്നെ കുറച്ച് പെപ്പറും കൂടി ഇട്ട ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ ലഞ്ച് ഇനി നമുക്കിതിലോട്ട് കുറച്ച് ക്യാബേജ്, ഇത് ചൈനീസ് ക്യാബേജ് ആണ്, ഇതും ഇതിൽ സ്ലൈസ് ചെയ്തിടാം. ഇതൊരു ലെറ്റ്യൂസ് ലീഫൊക്കെ പ്ലേസ് ചെയ്തിട്ട് അതിലോട്ട് ഇത് സെർവ് ചെയ്യുകയാണെങ്കിൽ ഭംഗിക്ക് മാത്രമല്ല കേട്ടോ, ലെറ്റ്യൂസ് ലീഫ് ഉറപ്പായിട്ടും നിങ്ങൾ എടുത്ത് കഴിക്കണം. അപ്പോൾ അതും കൂടി ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി ഇതിലോട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഈ ഹെൽത്തി ലഞ്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യമേ തന്നെ ഒരു പാൻ വെച്ച് വെള്ളം തിളയ്ക്കുമ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളകും കൂടിയും ഇട്ട് അതിനുശേഷം അതിലോട്ട് ചെറുതാക്കി മുറിച്ച ബീൻസും പിന്നെ അടർത്തിയെടുത്ത ബ്രോക്കോളിയും ഇട്ട് ഒരു 3-4 മിനിറ്റ് വേവിച്ചെടുക്കുക. വേറൊരു ബൗൾ എടുത്ത് അതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ്, ചിക്കൻ, ആപ്പിൾ നുറുക്കി വെച്ച ആപ്പിൾ, പാഴ്സലി ലീഫ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ബീൻസും ബ്രോക്കോളിയും വേവിച്ചത് ഗ്രേറ്റഡ് ക്യാരറ്റിൻ്റെ ബൗളിലോട്ട് ആഡ് ചെയ്ത് കുറച്ച് ബദാം നുറുക്കിയതും ചെറുനാരങ്ങയുടെ നീരും ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചൈനീസ് ക്യാബേജ് സ്ലൈസ് ചെയ്തതും ഇട്ട് നല്ലപോലെ ഇളക്കി ലെറ്റ്യൂസ് വെച്ച ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഹെൽത്തിയാണ്. കാരണം ഇതിൽ ലെറ്റ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ബ്രോക്കോളി, ക്യാരറ്റ്, ആപ്പിൾ, ആൽമണ്ട്സ്, ചിക്കൻ എല്ലാം കൂടെ കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇത് കഴിക്കാൻ തോന്നും. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് നമുക്ക് ശീലിക്കാം. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വിഭവവുമായി ആസ് യൂഷ്വൽ നമുക്ക് വീണ്ടും കാണാം. വെറൈറ്റിയുള്ള ഡിഷസ് വീട്ടിൽ ട്രൈ ചെയ്യാൻ നമുക്ക് എപ്പോഴും ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഈ ഡിഷും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് മടങ്ങിയെത്താം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക്, യു ആർ വാച്ചിങ് ടേസ്റ്റ് ടൈം. ഇന്നും ടേസ്റ്റ് ടൈമിലേക്ക് ഒരു കത്ത് എത്തിയിട്ടുണ്ട്, ഞാൻ വായിക്കാം. ഡിയർ ടേസ്റ്റ് ടൈം, ഞാനും എൻ്റെ ഫാമിലിയും ടേസ്റ്റ് ടൈം സ്ഥിരം കാണും. എല്ലാവർക്കും ഇഷ്ടമാണ് ഈ പ്രോഗ്രാം. സാധികയുടെ കുക്കിംഗ് ഇഷ്ടമാണ്. ഇനിയും ഏറെ പുതുമകൾ പ്രതീക്ഷിക്കുന്നു. ഈ കത്തിനൊപ്പം ഞാൻ വീട്ടിൽ പരീക്ഷിച്ച ഒരു റെസിപ്പി അയക്കുന്നു. വായിക്കുമെന്ന പ്രതീക്ഷയോടെ രാധിക ശശിധരൻ, തൃശൂർ. രാധിക അയച്ചു തന്നേക്കുന്ന റെസിപ്പി: എണ്ണ മാങ്ങ. ചേരുവകൾ: മാങ്ങ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് 500 ഗ്രാം, മുളക് പൊടി 80 ഗ്രാം, ഉലുവ 5 ഗ്രാം,
കായം 5 ഗ്രാം, ഉപ്പ് 80 ഗ്രാം, നല്ലെണ്ണ 50 ഗ്രാം, കടുക് 1 ടീസ്പൂൺ. പാകം ചെയ്യുന്ന വിധം: മാങ്ങ ഉപ്പിലിട്ട് 2 ദിവസം വെയിലത്ത് വെക്കുക. ഉലുവയും കായവും എണ്ണ ഒഴിക്കാതെ വറുത്ത് പൊടിക്കുക. ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കുക. ഇതിലേക്ക് കുറച്ച് മാങ്ങ കഷ്ണങ്ങളാക്കിയിട്ട് നന്നായി ഇളക്കുക. ഒന്ന് വഴന്നു കഴിയുമ്പോൾ മുളക് പൊടിയും പൊടിച്ച് കായവും ഉലുവയും ഉപ്പും ചേർത്തിളക്കുക. ഇതിലേക്ക് ബാക്കി എണ്ണയും ചേർത്ത് ഇളക്കി ചില്ലുകുപ്പിയിലാക്കി വെക്കുക. നിങ്ങൾക്കും ഇതുപോലെ ടേസ്റ്റ് ടൈമിലേക്ക് കത്തുകളും റെസിപ്പികളും അയയ്ക്കാം. അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചിൻ 6820025. നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. Till we meet again, this is Rosin Jolly signing off. Bye.